എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ് നമ്മുടെ ജയശങ്കർ. വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ എല്ലായ്പ്പോഴും കൃത്യമായ നിലപാടുകൾ കൊണ്ടും കൃത്യമായിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞും എതിരാളികളെ പ്രതിരോധിക്കുകയും ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ എന്താ പറയുക, മാന്യനായിട്ടുള്ള ജെന്റിൽമാൻ എന്ന് പറയാവുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞ ചില അഭിപ്രായങ്ങളാണ് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്നത്. അടിസ്ഥാന വ്യവസായം തീവ്രവാദമാണെങ്കിൽ ഒരു രാജ്യവും ദുരിതത്തിൽ നിന്ന് കരകയറില്ല എന്നാണ് പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കുള്ളിലെല്ലാമുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടിസ്ഥാന വ്യവസായം എന്ന് പറയുന്നത് തീവ്രവാദമാണ്. തീവ്രവാദത്തെ ഉൽപ്പാദിപ്പിക്കുന്ന, കയറ്റി അയക്കുന്ന പാകിസ്ഥാൻ ഒരിക്കലും അതുകൊണ്ട് തന്നെ ദുരിതത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ഈ വരികൾ അതുകൊണ്ട് തന്നെ പ്രസക്തമാണ്. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ഈ തുറന്നു പറച്ചിൽ രാജ്യാന്തര മാധ്യമങ്ങൾ പോലും വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൂനെയിൽ വിദേശകാര്യ മന്ത്രാലയം വ്യാഴാഴ്ച സംഘടിപ്പിച്ച വാർഷിക ഏഷ്യ എക്കണോമിക് ഡയലോഗിൽ സംസാരിക്കവെയാണ് അയൽ രാജ്യമായ പാകിസ്ഥാന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ജയശങ്കർ ഈ തരത്തിൽ പ്രതികരിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ അടിസ്ഥാനപരമായ തർക്കങ്ങളുണ്ട് എന്ന് നാം നിഷേധിക്കരുത്. പാകിസ്ഥാൻ അതിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായി ഏതൊരു രാജ്യവും രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ അടിസ്ഥാന വ്യവസായം ഭീകരതയാണ് എങ്കിൽ ദുഷ്കരമായ അവസ്ഥയിൽ നിന്ന് കരകയറി സമ്പന്ന രാജ്യമായി മാറില്ല എന്ന് ജയശങ്കർ വ്യക്തമാക്കി. ഒരു രാജ്യവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നത് അയൽ രാജ്യങ്ങളുടെ താൽപ്പര്യമല്ലെന്നും കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിൽ അകപ്പെട്ടാൽ അതിൽ നിന്ന് കരകയറാൻ ആ രാജ്യം നയപരമായ തെരഞ്ഞെടുപ്പുകളും ഭരണപരമായ തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ട് എന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. പൂനെ ഇന്റർനാഷണൽ സെന്ററുമായി സഹകരിച്ച് ആതിഥേയത്വം വഹിക്കുന്ന ജിയോ എക്കണോമിക്സിൽ മന്ത്രാലയത്തിന്റെ വാർഷിക പ്രധാന പരിപാടിയാണ് ഏഷ്യ എക്കണോമിക് ഡയലോഗ് എന്ന് പറയുന്നത്. ഈ മാസം 23 മുതൽ 25 വരെ പൂനെയിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഏഷ്യയും ഉയർന്നു വരുന്ന ലോകക്രമവും എന്നതാണ് സംഭാഷണത്തിന്റെ പ്രധാന വിഷയം. ആഗോള വളർച്ചാ സാധ്യതകൾ പോലെയുള്ള വിഷയങ്ങളും ഡയലോഗ് ചർച്ച ചെയ്യും. ഇവിടെയാണ് അയൽ രാജ്യമായ പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും അവർ ഉയർത്തുന്ന ഭീകരവാദം എന്ന് പറയുന്ന വിപത്തിനെ കുറിച്ചും ജയശങ്കർ സംസാരിച്ചത്. മാത്രമല്ല പാകിസ്ഥാൻ ഇൻഡയറക്ട്ലി ഒരു നിർദ്ദേശം കൂടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഭീകരവാദം അവസാനിപ്പിച്ച് വികസനത്തെക്കുറിച്ച് ചിന്തിക്കുകയും അയൽ രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും വേണമെന്ന് കൂടി ഇവിടെ ഇൻഡയറക്ട്ലി ജയശങ്കർ പറയുന്നുണ്ട്. പാകിസ്ഥാൻ സ്വയം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള ശത്രുത കാരണം വെന്ത് വെണ്ണീറായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളോടുള്ള വെറുപ്പ് കൊണ്ട് ആർക്കും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. സ്വയം ഇല്ലാതാവുകയുള്ളൂ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇന്ന് വലിയ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ.